ഇത് ന്യായമാ? ഫോൺ കേസ്. അങ്ങനെ രശ്മിയുടെ കല്യാണവും കഴിഞ്ഞു. കല്യാണം ഒരു സുഖമില്ല, ജസ്റ്റ് ആവറേജ്, അത്രേ ഉള്ളൂ. ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോഴേ തോന്നി ഈ ലെവലിന് മുകളിൽ പോവില്ലാന്ന്. മണി എന്നെ വിളിച്ച് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അല്ല, നിന്റെ കല്യാണത്തിന് ഇങ്ങനൊന്നും ആയാ പോരുന്ന്. ഇൻവിറ്റേഷൻ കാർഡിൽ തന്നെ വേണോ അപ്പാ ഒരു ഡിസ്റ്റിങ് ടോൺ? ഓഹോ, ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡ് മനസ്സിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉഗ്രൻ ഗിന്നസ് ബുക്കുകാരെങ്ങാനും കണ്ടാൽ അപ്പടുത്ത് റെക്കോർഡ് ചേർക്കും. അതന്നെടാ, അത്ര ഉഗ്രൻ. ഹായ്, രാജു വിശ്വം, ഗ്രാൻഡ് സൺ ഓഫ് ലേറ്റ് ബാരിസ്റ്റർ വിശ്വേശ്വര അയ്യർ, കോർഡിയലി ഇൻവൈറ്റ്സ്. ആ, അത് ശരി. അപ്പൊ എന്നോട് പേരില്ലേ, എന്നെ തഴഞ്ഞു. മുഴുവനും കേൾക്കപ്പാ. ആ, പറ പറ. കോർഡിയലി ഇൻവൈറ്റ്സ് ദ പ്ലഷർ ഓഫ് യുവർ കമ്പനി വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓൺ ദി ഹാപ്പി ഒക്കേഷൻ ഓഫ് ദി ലോങ് ചെറിഷ്ഡ് മാരേജ് ഓഫ് മൈ ബിലവഡ് ഫാദർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം വിത്ത് സൗഭാഗ്യവതി ഡോക്ടർ ശ്രീലക്ഷ്മി. അപ്പ കല്യാണത്തിക്ക് പുള്ളയോട് ഇൻവിറ്റേഷൻ, അത് നോവൽറ്റി കടയാതാണല്ല. പയ്യ മന്ത അപ്പാവുടെ കല്യാണത്തിക്ക് ലെറ്റർ ഡ്രാഫ്റ്റ് പണ്ട കടവിടെ. അമ്മാവ് പൊണ്ണു പാത്തതുക്ക് അപ്പുറം കല്യാണത്തിക്ക് മുന്നാടി നീങ്ക അമ്മാവക്ക് ലവ് ലെറ്റർ ഒന്നും പോടലിയ? സൊല്ലുപ്പാ, പ്ലീസ്. പോട്ടേണ്ട, ലവ് ലെറ്റർ കിടയാത്. പുലിയുടെ കണ്ണിലെങ്ങാനും പെട്ടാലോ? ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് അതിൽ റൊമാൻറ്റിക് ഒരു വരി അങ്ങ് എഴുതി. എന്താ 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 എഴുതി? ഉനക്കതൊന്നും തിരിയ വേണ്ട. ശരി, പോട്ടെ. എന്നിട്ട്? എന്നിട്ട് ഭദ്രമാ ഒരു കവറിലെ പോട്ട് പോസ്റ്റിൽ അയച്ചു. എന്നിട്ട്? കല്യാണം കഴിഞ്ഞ് 11-ാമത്തെ ദിവസം എന്റെ മുമ്പിൽ വെച്ച് നിന്റെ അമ്മ അത് പൊട്ടിച്ചു വായിച്ചു. അതെന്താ, കിട്ടാൻ വയ്യോ? കിട്ടലൊക്കെ സമയത്തിന് കിട്ടി. പിന്നെ എടാ, പ്രതിശ്രുത വരനാണെങ്കിലും കല്യാണത്തിക്ക് മുമ്പ് ഞാൻ പരപുരുഷനാണ്. അങ്ങനെയുള്ള ഒരാളിന്റെ ലെറ്റർ കൂടെ ടച്ച് പണക്കൂടാതെ. അതുതാൻ ശുചീന്ദ്രൻ വൈത്തിസ്വാമി മഠത്തോടെ സെറ്റപ്പ്. കല്യാണത്തിന് മുൻപോ ചാൻസ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടെപ്പോഴെങ്കിലും അമ്മ അപ്പാവക്ക് ലെറ്റർ പോട്ടതുണ്ടാ? പിന്നെ അപ്പ എരുന്നതുക്ക് അപ്പുറം അമ്മാവെ ഈ വലിയ വീട്ടിൽ തനിച്ച് വിട്ടിട്ട് പോവാൻ എനിക്ക് മനസ്സ് വന്നില്ല. അന്നവൾ ഗർഭിണിയായിരുന്നു. ഞാൻ അന്ന് വെല്ലൂരിൽ MCH പഠിക്കുന്ന കാലം. ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെന്റിനുള്ള എലിജിബിലിറ്റി എനിക്കുള്ളൂ. ആ, അത് മതിയെന്ന് വെച്ച് ഞങ്ങൾ രണ്ടാളും അവിടെ താമസമായി. എന്നുമുള്ള അവളുടെ കോലമൊരി മറുനാട്ടുകാരായ സഹപാഠികൾക്ക് ഒരു കൗതുകമായിരുന്നു. നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥയിലും ഒരു പൂജാമുറി. വയ്യായികകൾക്കിടയിലും ജോലികൾ എല്ലാം അവൾ തന്നെ ചെയ്തിരുന്നു സന്തോഷത്തോടെ. മുടങ്ങാതെ എന്നും എനിക്കുള്ള ലഞ്ച് കോളേജിലേക്ക് അവൾ കൊടുത്തയക്കും. ആ കാരിയറിലാണ് അമ്മാവുടെ ആദ്യത്തെ പ്രേമലേഖനം വന്ന് അവതരിക്കുന്നത്. കാരിയറിലോ? ആമാ, ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ അമ്മാവക്ക് ഒരു ആശ, ഒരു മസാല ദോശ സാപ്പിടണമെന്ന്. ആഹാ, വയറ്റി കിടക്കുന്ന നിന്നെ പോലൊരു തിരുമാലിയല്ലേ, തോന്നാതിരിക്കോ? പപ്പടത്തിനിടയിലായിട്ട് കാരിയറിലൊരു കുറിപ്പ്. വൈകിട്ട് വരുമ്പോ ബ്രാഹ്മണാൽ ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങി വരണം. അയ്യോ പാവം. പാവം, നീ കേക്ക്, രുക്മിണിയുടെ കാരിയർ വന്നാല് കൂട്ടുകാര്,
പ്രത്യേകിച്ച് ഈ പെൺവർഗം അതാദ്യം തുറന്നു നോക്കും. അവളുടെ വെയിറ്റേറിയൻ ഡിഷസ് അത്ര പോപ്പുലർ ആയിരുന്നു അവരുടെ ഇടയില്. ആമാണ്ട, രുക്മിണിയുടെ പ്രേമകടിതം ചെന്നപ്പെടുന്നത് ഡോക്ടർ റോസി മാത്യുവിന്റെ കയ്യില്. കാഞ്ഞിരപ്പള്ളിക്കാരി നസറാണിച്ചിക്ക് കുരുമുളകിന്റെ എരിവാ നാക്കിന് ഒന്നിന് പകരം 13 മസാല ദോശ വാങ്ങിച്ചിട്ടേ തലകൂരാൻ പറ്റിയുള്ളൂ. 12 അവറ്റകൾക്ക്, 1 പാവൻ രുക്കുവിന്. പ്രസവം അടുത്തപ്പോ അവളുടെ വീട്ടുകാർ വന്ന് നിർബന്ധിച്ചു. സീമന്തം, വളകാപ്പ് എല്ലാം സമ്മതിച്ചു. പക്ഷെ പ്രസവം മാത്രം ഞാൻ പഠിക്കുന്ന കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് വേണം. ഈ മാമൂലും ആചാരം ഒക്കെ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ശഠിച്ചു. ഇവന്റെ ടെൻഷനും വെപ്രാളും കാണുമ്പോഴാ ഇതാ ലോകത്തിൽ ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് പ്രസവവേദന അനുഭവിക്കുന്നതും പ്രസവിക്കാൻ പോകുന്നതും. അകത്ത് ലേബർ റൂമിൽ കിടന്ന് ഞെരിപരി കൊള്ളുന്നത് എന്നോട് വൈഫാക്കും. രുക്മിണി മണ്ണി കടയാതെ എനിക്ക് അല്പം ടെൻഷനൊക്കെ ഉണ്ടാവും. മണിയൊന്നാവുകൊന്നും ഇരിക്കാതെ ഇവനെ അഡ്വൈസ് പണ വന്നത് പെരിയ തപ്പാ പോച്ചേ. പൂര നക്ഷത്രം, ശുഭജനനം, ദീർഘായുസ്സാക്കുമേ. ആശ മാതിരിയേ ആൺകുഴന്ത സന്തോഷം തന്നെ. സന്തോഷം. ഒരു പനിയായിട്ടാണ് തുടങ്ങിയത്, കാര്യമാക്കിയില്ല. മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും അത് ന്യൂമോണിയായി. രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കി. പക്ഷേ സാഗർത്തെ പറ്റി എനിക്ക് കവലയില്ല. നീങ്ക് വരുത്തപ്പെടക്കൂടാതെ എത്രയോ ജന്മത്തിലെ കിടക്കാതെ അൻപോ അമേദിയോ ഉങ്ക കിട്ടേർന്ന് കിടച്ചത് അതുവേ ധാരാളം. രാജു അവനെ വിട്ട് പോറത് ഇല്ലാതെ കൊറേ അവൻ മനസ്സിലെ വരവേ കൂടാതെ അവൻ പഠിച്ച് പെരിയവനായി വസത പാത്തിന്റെ ഇരുപ്പ. You need a drink.
ബാലു, ഇത് പാത്തിയാടാ. അപ്പ അഡ്മിഷൻ കാർഡ്. പാരുക്കു വുഡ് ബി എഞ്ചിനീയർ ഓഫ് ടുമാറോ. നമ്മ പുള്ളയടി കണ്ണ് അവന് കിടക്കാൻ നിൽക്കുമാ രാജ. അടുത്ത വ്യാഴാഴ്ച അല്ലേ കോളേജ് തുറക്കുന്നത്? അപ്പൊ ബുധനാഴ്ച നിനക്ക് പോണം. നമുക്ക് ഒരു പിക്നിക്ക് പോയാലോ നമ്മുടെ എസ്റ്റേറ്റില്. ഒരു വൺ നൈറ്റ് ഓവർ സ്റ്റേ. താങ്ക് യു അപ്പാ, യു ആർ ഗ്രേറ്റ്. കണ്ണാ, ഒരു വഴിക്ക് പോവല്ലേ. ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഗീതുവിനോടെ കൂട്ടാം. ഞാൻ മണിയനോട് പറഞ്ഞോളാം. അപ്പാ എന്നാ.